വെൽക്കം ബാക്ക് ടു ഡെൻറ്റർനേറ്റ്. എല്ലാവർക്കും സ്വാഗതം. അപ്കമിങ് ബൈക്സ് ഓഫ് 2023 ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. 2023 തുടങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ ഒരു കിടിലൻ KTM ഭാഗത്തു നിന്ന് ഒരു ബൈക്ക് സീക്രട്ട്ലി ലോഞ്ച് ആയിട്ടുണ്ട്. KTM 390 അഡ്വഞ്ചർ X. നമുക്ക് ലേശം കൂടി എഫോർഡബിൾ റേറ്റിൽ KTMയുടെ എൻജിൻ വെച്ചിട്ടുള്ളൊരു ഓഫ് റോഡിങ് ബൈക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. 280,000 രൂപയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം വരുന്നത്. നോർമൽ അഡ്വഞ്ചർ എന്ന് നോക്കുകയാണെങ്കിൽ 338,000 രൂപയാണ് എക്സ് ഷോറൂം വരുന്നത്. നിയർലി 60,000 രൂപീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇത് ലേശം കൂടി എഫോർഡബിളും കുറച്ച് കോംപ്രമൈസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തിലേക്ക് വരുന്ന ടൈമിൽ റൈഡിങ് മോഡ്സ് ഒന്നും ഈ വണ്ടിയിലില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്, കോർണറിങ് ABS ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിലേക്ക് നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് എഫോർഡബിൾ റേറ്റിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ KTMയുടെ എഞ്ചിൻ്റെ ഫീല് തരുന്നൊരു വണ്ടിയാണിത്. ഈ വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നതായിരിക്കും. അടുത്തത് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ബജാജും ട്രൈംഫും കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് 4 വേരിയൻസ് 4 ടൈപ്പ് ഓഫ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. സ്ക്രാംബ്ലർ, റോഡ്സ്റ്റർ അങ്ങനെ പറഞ്ഞിട്ട് 4 എണ്ണം വരുന്നുണ്ട്. അത് 2 ഡിസ്പ്ലേസ്മെൻറ്റിൽ 250 cc-യിലും 400 cc-യിലും. 250 cc-ത്തെ വണ്ടിയായിരിക്കും ആദ്യം ലോഞ്ച് ആകാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നത് 250 cc-യിൽ ഇറങ്ങാൻ പോകുന്ന വണ്ടിൻ്റെ ഒരു സ്പൈസ് ഹോർസൊക്കെയാണ്. അടുത്തത് TVS RTR ആണ്. നമുക്കറിയാം TVS ഏതൊരു വണ്ടി ഇറക്കുകയാണെങ്കിൽ അതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടായിരിക്കും ഇറക്കുക. RTR 160 RTR 200 കാര്യത്തിലും അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇനി RTR 310 ഇറങ്ങാൻ പോവുകയാണ്. RR 310 കണ്ടു വന്നിട്ടുള്ള ആ ഒരു സ്പോർട്ടി എൻജിൻ തന്നെയാണ് ഈ വണ്ടിയിലും വരാൻ പോകുന്നത്. പക്ഷേ എൻജിൻ്റെ ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സ്ട്രീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഈ വണ്ടി എൻജിൻ ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക. നല്ല രീതിക്കുള്ള പെർഫോമൻസും കാര്യങ്ങളും തരുന്നൊരു വണ്ടി തന്നെയായിരിക്കും ഇത്. പിന്നെ ഈ വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിൻ്റെ ടോട്ടൽ സ്പെസിഫിക്കേഷൻ റിവ്യൂ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആ വീഡിയോയിൽ ടോപ്പ് സ്പീഡ് മുതൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മാറ്റ കൂടുതൽ വീഡിയോസ് വരും. അടുത്തത് നമ്മുടെ സ്വന്തം വികാരമായിട്ടുള്ള റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന സിനിമ കേരളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരു ട്രെൻഡായിട്ടുള്ളൊരു ബൈക്കാണ്. അതിൻ്റെ മുമ്പേ ട്രെൻഡാണ്, വികാരമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. പക്ഷേ ഈ വണ്ടിക്ക് ഇനി അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. എൻജിനിൽ നല്ല രീതിക്ക് വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. ഇപ്പം BS6 OBD 2 നോംസിലായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. സോ ഈ വണ്ടി ലേശം കൂടി നല്ല രീതിക്ക് റിഫൈൻഡ് ആവും. ആ ഒരു വൈബ്രേഷനും വികാരവും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ വണ്ടീൻ്റെ ആ ഒരു ടുക് ടുക് സൗണ്ട് ഇനി നല്ല രീതിക്ക് ഇല്ലാണ്ടായി വരികയാണ്. ഇനി ഈ വണ്ടി ആ ഒരു ലുക്ക് മാത്രമേ നൽകുകയുള്ളൂ. ആ ഒരു വികാരം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. പിന്നെ വണ്ടിൻ്റെ ചേസി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കുറച്ച് ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, കണ്ടറിയാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദി വൺ ആൻഡ് ഓൺലി ഹിമാലയനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹിമാലയയ്ക്ക് നല്ല രീതിക്കുള്ളൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. വണ്ടീൻ്റെ എൻജിൻ ഇനി മുതൽ 450 cc-യുടെ എൻജിനായിരിക്കും ഈ വണ്ടിയിൽ കാണപ്പെടുക. പിന്നെ വണ്ടീൻ്റെ ട്യൂബ്ലെസ് ചേസി മാറ്റിയിട്ടില്ല, കൂടി സ്ട്രോങ് ആയിട്ടുള്ള ചേസിയാണ് കൊടുക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടും. നമുക്ക് ലേശം കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ABS ആയിരിക്കും ഈ വണ്ടിയിൽ കാണപ്പെടാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് വണ്ടികൾ ലോഞ്ച് ചെയ്യാണ്ട് അത് ഞാൻ അടുത്ത പാർട്ടിൽ ചെയ്യാം. സോ സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.